അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പേപ്പറും കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒറിഗാമി ബൂമറാങ് ആണ്. അപ്പൊ അത് എറിഞ്ഞാൽ തിരിച്ചു വരും. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരു കത്രിക, ഒരു പേപ്പർ. അപ്പൊ ഈ പേപ്പർ എടുക്കുമ്പോ നല്ല കട്ടിയുള്ള പേപ്പർ എടുക്കാൻ ശ്രദ്ധിക്കണം. ഞാനിപ്പോ ഇത്തിരി കത്തിക്കളഞ്ഞതാണ്. അപ്പൊ അത്രത്തോളം റിസൾട്ട് കൂടും. കട്ടി കൂടുന്തോറും അതിന്റെ റിസൾട്ട് കൂടും. അപ്പൊ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഇതിങ്ങനെ ഹാഫ് ആയിട്ട് മുടക്കണം. ഒരു എ ഫോർ ഷീറ്റ് കൊണ്ട് തന്നെ നമുക്ക് രണ്ട് ബൂമറാങ് ഉണ്ടാക്കാം. ഇനി നമുക്ക് ആ ഹാഫ് പോലെ തന്നെ അത് തിരിച്ച് മുറിച്ച് രണ്ട് പീസ് ആക്കണം. അങ്ങനെ രണ്ട് പീസായി. ഒരു പീസ് ഞാൻ അവിടെ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇതിങ്ങനെ വീണ്ടും ഹാഫായിട്ട് മുടക്കുകയാണ്. മടക്കി ഇപ്പൊ നടുവിലെ ഒരു വര വന്നു. ഈ ഭാഗത്തും രണ്ട് ഭാഗത്ത് നമുക്ക് ഇങ്ങനെ അങ്ങ് മടക്കണം. അപ്പോ രണ്ട് ഭാഗത്തും മടക്കണം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. വേറെ കുറെ ടൈപ്പ് ബൂമറാങ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. എന്നിട്ട് ഇതാ ഇത് വീണ്ടും ഈ രീതിയിൽ ഹാഫായിട്ട് മുടക്കണം. ഇനിയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഭാഗത്ത് നമ്മൾ എയറോപ്ലെയിൻ ഒക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ ഇങ്ങനെ അങ്ങ് മടക്കി കൊടുക്കണം. ഈ മടക്കി കൊടുക്കാൻ നേരത്തെ എല്ലാം കറക്റ്റ് രീതിയിലാണ് എങ്കിലേ അത് നേരെ മടക്കാൻ പറ്റൂ. അപ്പൊ രണ്ട് സൈഡും അങ്ങനെ മടക്കണം. ഇതിന്റെ വരയാണ് നമുക്ക് ആവശ്യം, അതുകൊണ്ട് ആ അപ്പുറത്തെ ഭാഗവും കൂടി അങ്ങനെ മടക്കുകയാണ്. രണ്ട് ഭാഗവും നമ്മൾ മടക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അത് അൺഫോൾഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഡയമണ്ട് ഷേപ്പിലായിരിക്കും കിട്ടുക. എന്നിട്ടിതാ ഇങ്ങനെ വെച്ചിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഈ ഭാഗം ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നോക്കിക്കോ, കണ്ടോ? അപ്പൊ അതാ ഇങ്ങനെയൊക്കെ കിട്ടും. ആ ഭാഗം ഒന്നും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. അത്രയും നമുക്ക് കട്ട് കിട്ടാൻ കേട്ടോ. ഇങ്ങനെ മടക്കി എന്നിട്ട് ഇതാ ഇങ്ങോട്ട് മടക്കി കൊടുക്കും. അപ്പൊ ഇതാ ഇങ്ങനെ മടക്കി കൊടുക്കും, ഇങ്ങനെ മടക്കി കൊടുക്കും. ഈ എന്നിട്ട് ഇതാ ഈ രീതിയിൽ പറയുന്ന പോലെ എന്നിട്ട് ഈ നടുവരെ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ മടക്കി. എന്നിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഭാഗം ഇങ്ങോട്ട് വെച്ചുകൊടുത്ത് എന്നിട്ട് ഈ പോക്കറ്റ് പോലെ ഇരിക്കുന്ന സംഭവം ഇല്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഇത് കയറ്റി കൊടുക്കണം. അപ്പൊ പകുതി നമ്മുടെ റെഡിയായി. ഇനി അറ്റം നമുക്ക് ലോക്ക് ചെയ്യണം. അറ്റം ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കണം. രണ്ട് സൈഡും അങ്ങനെ മടക്കി കൊടുക്കണം. അങ്ങനെ
ഇങ്ങനൊരു ഇങ്ങനെ ആക്കണം. ഇങ്ങനെ ആക്കി കൊടുത്തു. എന്നിട്ട് ഈ സാധനം എടുത്ത് ഈ പോക്കറ്റ് പോലെ ഈ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. ഇതുപോലത്തെ പല തരത്തിലുള്ള ബൂമറാങ് ഉണ്ട്. അതിൻ്റെ ഒക്കെ വീഡിയോ ഇടണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ രണ്ട് ഭാഗവും നമുക്ക് മടക്കാം. മറ്റേ ഭാഗം പോലെ തന്നെയാണ് അപ്പുറത്തെ ഭാഗവും നമുക്ക് മടക്കേണ്ടത്. ഈ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാവൂല, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ നോക്കണ്ട, നേരത്തെ ചെയ്തതുപോലെ ഇതുള്ളിൽ കയറ്റുക, ഇങ്ങോട്ട് ചെയ്യുക, ഇങ്ങോട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബൂമറാങ് റെഡിയായി. അപ്പോൾ നമുക്കിത് എറിഞ്ഞ് നോക്കാം, തിരിച്ചു വരുമെന്ന് നോക്കാം. ഈ പേപ്പർ ബൂമറാങ് എറിയാൻ തന്നെ ഒരു രീതിയുണ്ട്. അപ്പോൾ അത് എറിയേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ വരയുള്ള ഭാഗമില്ലേ, ഈ വര, ആ വരയുള്ള ഭാഗം നമ്മുടെ റൈറ്റ് സൈഡിലേക്കും ഈ കുനിഞ്ഞ ഭാഗം നമ്മുടെ നേർക്കും പരന്ന ഭാഗം എറിയുന്ന സൈഡിലേക്കുമായിരിക്കണം. അങ്ങനെ പിടിച്ചാലേ അത് നമ്മുടെ നേർക്ക് തിരിച്ചു വരും. പിന്നെ നല്ലോണം പ്രാക്ടീസ് ചെയ്താലേ ഇത് നേരെ നമ്മുടെ നേർക്ക് തിരിച്ചു വരും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നല്ല കട്ടിയുള്ള പേപ്പർ ഉപയോഗിച്ചാലേ ഇത് നല്ല രീതിയിൽ തിരിച്ചു വരൂ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്കായിരിക്കില്ല തിരിച്ചു വരുന്നത്, നമ്മുടെ കാലിൻ്റെ അവിടെയോ വല്ലതും ആയിരിക്കും തിരിച്ചു വരുന്നത്. ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.